നമസ്കാരം. ആർക്കിടെക്ചർ റിപ്പയർ കൊച്ചിയിൽ നിന്നും. ദുർബലമായ പല ലെവലിലുള്ള ഒരു കെട്ടിടത്തിന് രണ്ട് നിലയിൽ ഒരു എക്കണോമിക് രീതിയിൽ റിനോവേഷൻ ചെയ്തതിനെ കുറിച്ചാണ് ഇത്തവണ. അതിന് മുൻപായിട്ട് പർപ്പസ് ഓഫ് റിനോവേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് പർപ്പസ് ഓഫ് റിപ്പയർ കൊച്ചി അതെന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു വെക്കട്ടെ. ടീം റിപ്പയർ കൊച്ചിയുടെ പാരന്റ് കമ്പനിയായ എക്കോ ലിവിംഗ് കൺസൾട്ടൻസിലെ സ്വസ്ഥവും സമാധാനമുള്ളതുമായ കോർപ്പറേറ്റ് ആർക്കിടെക്ചർ രംഗത്ത് നിന്നും വ്യത്യസ്തമായിട്ട് വർക്ക് ലോഡും റിസ്ക്കും വളരെ കൂടുതലുള്ള റിനോവേഷൻ മേഖലയിലേക്ക് എന്തുകൊണ്ട് കൈവച്ചു എന്ന ചോദ്യത്തിൻ്റെ ഒരു പരിധിവരെയുള്ള ഉത്തരം കൂടിയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റ് ആർക്കിടെക്ചർ പ്രോജക്ട്സ് എല്ലാറ്റിനെയും ഒറ്റ വാചകത്തിൽ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു ആർക്കിടെക്റ്റായ ഞാൻ ഹരിതാഭമായ ഒരു ഭൂമിയിലെ മരങ്ങൾ മുഴുവനും മുറിച്ച് മാറ്റി ഒരു കോൺക്രീറ്റ് ജംഗിൾ ഉണ്ടാക്കുന്നു. അത് 100% പ്രകൃതിക്ക് ചൂഷണമായ പ്രവൃത്തിയാണ്. അതേസമയം ഒരു 20 മുതൽ 50 വരെ വർഷം പഴക്കമുള്ള കെട്ടിടത്തിന് ആധുനികമായി റിനോവേറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ്റെ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അയാളുടെ സ്വപ്നങ്ങളെ നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്ന വ്യവസായമായ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ആ കൺസംപ്ഷനെ കുറയ്ക്കുന്ന ഒരു മഹത്തായ കർമ്മത്തിൽ ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ ഞാനും ക്ലയൻ്റ് എന്ന രീതിയിൽ നിങ്ങളും പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരു മഹത്തായ കർമ്മം ചെയ്യുകയാണ്. അതോടൊപ്പം പ്രകൃതിയിലേക്ക് മാലിന്യമായി എത്തേണ്ടിയിരുന്ന നിങ്ങളുടെ പഴയ വീടുണ്ട്, അത് മാലിന്യമല്ലാതാവുകയും ചെയ്തു. ഇനി നമുക്ക് കേസ് സ്റ്റഡിയിലേക്ക് കടക്കാം. ഇവിടെ പഴയ ഒരു വീടുണ്ട്. കുറച്ച് കൺജസ്റ്റഡ് ആയ സ്പേസുകളാണ്. കയറി വരുന്ന മുറികൾക്ക് ഉയരക്കുറവുമുണ്ട്. കുടുംബത്തിലാണെങ്കിൽ കുട്ടികൾ വലുതായി വരുന്നു, അവർക്ക് സ്വന്തമായി മുറികൾ വേണം. ഒരുപാട് ഭൂമിയില്ല, അതുകൊണ്ട് ഒറ്റ നിലയിൽ പരന്ന ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കില്ല. 6 ഇഞ്ച് കട്ട കൊണ്ട് കെട്ടിയ മതിലുകൾക്ക് 2 നിലയുടെ ഭാരം താങ്ങാൻ പറ്റും എന്ന ഉറപ്പുമില്ല. ടെറസ് ആണെങ്കിൽ പല പല ലെവലുകളിലാണ്. ഫസ്റ്റ് ഫ്ലോറ് എങ്ങനെ പണിയാൻ പറ്റും എന്ന ചോദ്യചിഹ്നത്തിൽ നിന്നും നമുക്ക് ഡിസൈൻ പാർട്ടിലേക്ക് കടക്കാം. ഒരു ചെറിയ ഊണുമുറി, അവിടെ വെളിച്ചം തീരെ ഇല്ല. ചെറിയ ഒരു പഠനമുറി, പിന്നെ ഡ്രോയിങ് റൂം. ഇവ 3 ചേർത്ത് ഒരു വിശാലമായ ഹോളാക്കി. നടുവിലെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ഇന്റേണൽ സ്റ്റെയർകേസ് കൊടുത്തു. അപ്പോ മുറിക്കകത്ത് മുകളിൽ നിന്നുകൂടി വെളിച്ചം കിട്ടി. പഴയ ഭിത്തികൾക്ക് ബലക്കുറവ് തോന്നിയിരുന്നു, അതുകൊണ്ട് പഴയ ഭിത്തിയുടെ മുകളിൽ ഭാരം ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു നിര ബീം സിസ്റ്റം അതും കൊടുത്തു. ഇത് കൂടാതെ ഏകദേശം 10 അടി മുതൽ 13 അടി വരെ അകലത്തിൽ പുതിയ കോൺക്രീറ്റിന്റെ തൂണുകൾ കൊടുക്കേണ്ടി വന്നു. അപ്പോ ഫസ്റ്റ് ഫ്ലോറിന്റെ ഭാരം ഏതാണ്ട് 90% ഈ തൂണുകളിലേക്ക് നമ്മുടെ ബീം സിസ്റ്റം മാറ്റിക്കൊടുത്തു. അവൈലബിൾ സ്പേസിൽ ലളിതമായി കയറുന്നതിൻ്റെ ഒപ്പം തന്നെ ഡൈനിങ് റൂമിലെ സ്പേസ് കുറയാതെ നോക്കുകയും വേണമെന്നതുകൊണ്ട് സ്റ്റെയർ കേസിൽ വൈൻഡർ സ്റ്റെപ്പുകൾ കൊടുക്കേണ്ടി വന്നു. കുറച്ച് വെളിച്ചക്കുറവുണ്ടായിരുന്ന ഡൈനിങ് റൂമിലേക്ക് നടുവിലുള്ള സ്റ്റെയർ റൂം വഴി മുകളിൽ നിന്നുകൂടി വെളിച്ചം വന്നത് വീടിൻ്റെ ഉൾഭാഗത്തിന് ലൈഫ് കൂട്ടിത്തന്നു. ചെറുതെങ്കിലും കിഴക്ക് ഭാഗത്തേക്ക് നീണ്ട സ്റ്റെപ്പുകളുള്ള സിറ്റ് ഔട്ട്, അത് കൃത്യമായ സീറ്റിംഗ് കൊണ്ട് ഉപയോഗമുള്ളതും 3 വശവും തുറന്നുകിടന്ന് ധാരാളം വായുസഞ്ചാരമുള്ളതുമാണ്. പഴയ ബലം കുറഞ്ഞ പല തട്ടുകളായി കിടന്ന കെട്ടിടത്തിനെ ആധുനികമായ ഒരു നല്ല യൂട്ടിലിറ്റി ഹോമാക്കി ഇവിടെ മാറ്റിയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ അവരുടെ ബജറ്റിനകത്ത് പൂവണിയുകയുണ്ടായി. പഴയതും പുതിയതുമായി 1421 സ്ക്വയർ ഫീറ്റ് മൊത്തം വരുന്ന ഈ വീടിൻ്റെ അതേ സൗകര്യമുള്ള പുത്തൻ ഒരു വീടുണ്ടാക്കാൻ ഇന്ന് 28 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. എന്നാൽ ഈ മൊത്തം റിനോവേഷന് ടീം റിപ്പയർ കൊച്ചി വഴി 16 ലക്ഷം രൂപ മാത്രമേ ചെലവാക്കേണ്ടി വന്നുള്ളൂ. ഏതാണ്ട് 43% ലാഭം. അത്ര തന്നെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൂടാതെ അവരെ ഒരു സർക്കുലർ എക്കോണമി മൂവ്മെന്റിലേക്കും
പ്രകൃതി സംരക്ഷകരാക്കുന്നതിനും ടീം റിപ്പയർ കൊച്ചി നിമിത്തമായി എന്ന സന്തോഷത്തോടുകൂടി പഴയ വീടിന് പുതിയ മുഖം ഇത് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി ആർക്കിടെക്ചർ.